ഹായ് ടെൻസ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലിയോ ഡേ ആണ്. ലിയോ ഡേ അല്ലേ? യെസ്, ലിയോ ഡേ, ലിയോ ട്രെയിലർ ഡേ, അങ്ങനെ വേണം പറയാൻ. നമുക്കറിയാം, നമ്മുടെ സ്വന്തം തളപതി വിജയ് ലോകേഷ് കനകരാജ് കോംബോയിൽ വരുന്ന മോസ്റ്റ് ഹൈപ്ഡ് മൂവി ആയിട്ടുള്ള മോസ്റ്റ് അവേറ്റഡ് മൂവിയാണ് ലിയോ. ലിയോയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വരുന്നുണ്ട്. സമയവും സംഭവങ്ങളൊന്നും ആരും അറിയിച്ചിട്ടില്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല. പക്ഷെ പോസ്റ്റേഴ്സ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വന്ന് നമുക്കറിയാം, ആ ഒരു ട്രെയിലറിന്റെ പോസ്റ്റർ എന്നുള്ള തളപതി ആയിരുന്നു. തളപതിയുടെ കൂടെ ഹൈനയും ഉണ്ടായിരുന്നു ഓപ്പോസിറ്റ്, അതും കാശ്മീർ താഴ്വരയിൽ തന്നെയായിരുന്നു. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നത് ആന്റണി ദാസിന്റെ ഒരു പോസ്റ്റർ ആയിരുന്നു. ആന്റണി ദാസിന്റെ പോസ്റ്റർ നമ്മൾ എടുത്തൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, അതും കാശ്മീർ താഴ്വര തന്നെയാണ്. ലോക്ഡ് ആൻഡ് ലോഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കയ്യില് മറ്റേ തോക്കുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഹൈന സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഹൈനയായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആരണിദാസിനെ കൂടെ അവിടെ നമ്മൾക്ക് അങ്ങനെ ഒരു കമന്റും കൂടി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അനിരുദ്ധാസിനെ കാണിച്ചിരിക്കുന്നത് കാശ്മീർ ലൊക്കേഷനിലാണ്. അപ്പൊ ഇവർ ഏകദേശം കാശ്മീർ ലൊക്കേഷനിലാണ് ഒത്തുകൂടി ഫൈറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. യെസ്, അത് കൂടാണ്ട് ഒരാളും കൂടി ഇന്നലെ ഏകദേശം ഒരു ഈവനിങ് ആകുമ്പോൾ വന്നു, ഹാരോൾഡ് ദാസ്. നമുക്കറിയാം ഹാരോൾഡ് ദാസിന്റെ ആ ഒരു ഗ്ലിംസ് വീഡിയോ വന്നപ്പോ തന്നെ ഭയങ്കര കലിപ്പായിരുന്നു. പ്രത്യേകിച്ച് ഒരു റോളക്സ് റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഒരേ സമയം റോളക്സും ലിയോം രണ്ടും കൂടി മിക്സപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ആ ഒരു ലുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് റോളക്സിന്റെ എവിടെയൊക്കെയോ ഒരു കട്ടില്ലേ എന്നുള്ളൊരു തോന്നുന്ന രീതിയിൽ ബാക്ക് ഷോട്ടിൽ വരുന്ന സമയത്ത് ലിയോടെ കട്ടുണ്ട്. അത് മാത്രമല്ല, പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരോൾഡ് ദാസ് കാശ്മീരിൽ പോയിട്ട് ടൈം പാസ് ഒന്നും ചെയ്യുന്നില്ല. ഹാരോൾഡ് ദാസ് ആ ഒരു കസേരയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു രാജാവിനെ പോലെ. ആ അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഹാരോൾഡ് ദാസ് കാശ്മീർ ലൊക്കേഷനിൽ ഇല്ലേ. കാരണം എന്താ പറയുക, ഇതേപോലത്തെ കസേരയിൽ ആന്റണി ദാസ് ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഇനി പഴയ കാലത്ത് ഇരുന്നാണെങ്കിലോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഇവരെല്ലാരും ആ ഒരു കസേരയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ല, ഈ ഒരു കസേരയിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതായത് അവർക്ക് ഒരു സെറ്റപ്പ് ഉണ്ട്, അവിടെ ആയിരിക്കും ഈ നാറഡി സോങ് ഒക്കെ വരുന്നത്. കാരണം വെച്ചാൽ ഒരു വലിയൊരു ഗോഡൗണും പിന്നെ അതിനു ചുറ്റിപ്പറ്റി ഒരു ഓഫീസും, ആ ഒരു ഓഫീസിൽ ഒരു നല്ല കിടിലൻ ചെയറും പിന്നെ ഈഗളുടെ ഒക്കെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ചുണ്ട് ഭയങ്കരമായിട്ട് ഈഗൾ എല്ലാത്തിനും മേലെ പറക്കുന്ന ഈഗിളിനെ പറ്റിയിട്ടാണ് ഏകദേശം, ഈഗിളായിട്ടാണ് ഏകദേശം കാണിച്ചിരിക്കുന്നത്. ഇവര് മൂന്നുപേരും എനിക്ക് തോന്നുന്നത് ഈഗിൾ തന്നെയാണ് തോന്നുന്നത്. വേറൊരു തരം ഈഗിളാണ്, നമ്മള് കണ്ട വിക്രത്തിൽ കണ്ട ഈഗിളല്ല, ഇത് വേറൊരു ഈഗിളാണ്. നമ്മൾ അന്ന് ആരും കമരിട്ടുണ്ടായിരുന്നു വെള്ള ഈഗിളുണ്ട് ആ രണ്ട് ഈഗിളുണ്ട് എന്ന് പറയണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈഗിളിൽ തന്നെ വെറൈറ്റി ഉണ്ടായിരിക്കാം. അതിനകത്ത് ചിലപ്പോ ഏറ്റവും അപകടകാരിയായ ചിലപ്പം ആ ഒരു ഈഗിളായിരിക്കണം ഇത് അല്ലേ. അപ്പൊ എന്തായാലും ദാസ് ആൻഡ് കോ ഇന്ന് വരെയാണ്. ദാസ് ആൻഡ് കോ നമുക്ക് കാണാം. അത് മാത്രല്ല ലിയോ ദാസിന്റെ ഫാമിലി, അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ. അതായത് ഇതുവരെ വന്ന പോസ്റ്റേഴ്സ് വെച്ചിട്ട് ഇവർക്ക് മൂന്നുപേർക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓൾറെഡി നമുക്കറിയാം. തളപതി എന്തായാലും ഉണ്ടാവും. അതുകൂടാണ്ട് ആന്റണി ദാസിനും ഹാരോൾഡ് ദാസിനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഓരോ പോസ്റ്ററിലൂടെയും തെളിയിക്കുന്നുണ്ട്. അത് മാത്രല്ല, ഇതൊക്കെ കഴിഞ്ഞു വിചാരിക്കുമ്പോഴാണ് ഇന്ന് വേറൊരാളുടെ പോസ്റ്റർ വന്നിട്ടുള്ളത്. നമ്മൾ ശരിക്കും ടൈം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അപ്പോഴാണ് പെട്ടെന്ന് ടൈമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ 6-7 ആവാൻ സാധ്യതയുണ്ട് വരുന്നത്. പക്ഷേ ഇന്ന് അവർ ഏകദേശം കുറച്ച് സമയത്തിന് മുന്നേ ത്രിഷയുടെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. യെസ്, ത്രിഷ എപ്പോഴും നമുക്ക് ഈ സിനിമയിൽ സ്റ്റാർട്ടിംഗ് തൊട്ട്, പ്രത്യേകിച്ച് ലോകേഷ് കനകരാജ് പടായത് കൊണ്ട് തന്നെ നായികമാർ വാഴില്ല എന്നൊരു സംഭവമുണ്ട്. അപ്പൊ ആ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ അന്ന് മുതലേ ഒരു ഡിസ്കഷൻ ആയിരുന്നു. അന്ന് മുതലേ തന്നെ ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കൊല്ലില്ല ത്രിഷയുടെ ക്യാരക്ടറിനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്ററിൽ കടന്ന സമയത്ത് കൊല്ലുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്, നമ്മൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തരാനാണെന്ന് തോന്നുന്നു. പക്ഷേ കൊല്ലുന്നതല്ല, ആരെയോ ആക്രമിച്ചിട്ട് ആ ഒരു വാള് വെച്ചിട്ട് ത്രിഷയുടെ നേരെ വരുന്ന കാര്യം. കാരണം ആ ഒരു ബ്ലഡ് ഉണ്ട് അതിന്റെ അകത്ത്. പിന്നെ ത്രിഷയുടെ ഫേസിലുള്ള ആ ഒരു പേടി, ചിലപ്പോ അത് പേടി അഭിനയിക്കുന്നതും ആവാം. കാരണം നമുക്കറിയാം ലോകേഷ് കനകരാജ് പടത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ചില സമയത്ത് മാസ് കാണിക്കാറുണ്ട്. അങ്ങനെയല്ല, ലോകേഷ് കനകരാജിന്റെ എന്താ പറയാ മൂവി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീ കഥാപാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ അവർ മരിച്ചു. അതെ, സ്ട്രോങ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. അതിപ്പം നമ്മളെ വിക്രത്തിന്റെ അകത്ത് ഫഹദ് ഫാസിലിന്റെ വൈഫായിട്ട് ഒന്ന് നായികയാണ് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഭയങ്കര ബോൾഡ് ആണ്. അത്ര വരെ ആ മരിക്കുന്നവരെ ഭയങ്കര ബോൾഡ് ആയിട്ട് തന്നെയുള്ളൂ അവർ സംസാരിക്കുന്ന ടോണും. അല്ലെ, അത് മാത്രല്ല ഏജന്റ് ടീന അല്ലെ, ആ സാരി കൊടുത്തിട്ട് നമ്മൾ വിചാരിക്കും വേലക്കാരിയാണെന്ന്. പക്ഷെ അവസാനം ഒരു വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ കാണുമ്പോ തോന്നുന്നതെന്ന് വെച്ചാല് ഇതും സെയിം കാശ്മീർ താഴ്വര തന്നെയാണ്, ഏകദേശം ആ ഹൈനയുള്ള ലൊക്കേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഹൈന ആസ് ആന്റണി ദാസ് ആണെന്നുള്ള
ലൊക്കേഷനാണ് തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടെങ്കില് തൃശ ഉടുത്തിരിക്കുന്ന സാരി പോലെയുണ്ട്. അത് മാത്രല്ല, ഒരു നമ്മള് കാശ്മീരിലൊക്കെ കാണുന്ന ഒരു തരം പ്രത്യേക തരം ഒരു കമ്പിളി പോലെ പതക്കുന്ന ഒരു സാധനം, ആ ഒരു സംഭവം ഇങ്ങനെ പൊതിച്ചു നിൽക്കുന്ന രീതിയിലാണ്. കയ്യിൽ എന്തോ ഒരു എന്താ പറയാ, നമ്മള് ഈ ചോക്ലേറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ചോക്ലേറ്റ് പിടിക്കുമ്പോ കിട്ടുന്ന ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം, രണ്ടു കാര്യങ്ങളും, അതൊരു സംഭവമുണ്ട്. അപ്പൊ ഇനി ഇവര് എവിടെങ്കിലും പോയി വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണോ, തട്ടിക്കൊണ്ടു പോകലാകാം ആരെങ്കിലും ഇല്ലേ? ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ തൃശ്ശേന്റെ നമ്മള് പറഞ്ഞില്ലേ, ഇപ്പൊ മരിക്കുന്നില്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് വരുന്ന രീതിയിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം മുന്നേ ഇറങ്ങിയ ഒരു പടം എന്ന് പറയുന്ന ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള പടമായിരുന്നു. അതുകൂടാണ്ട് ഇനി വരാൻ പോകുന്ന ഒരു സിനിമ ഇപ്പം എനിക്ക് നാളെ റിലീസ് ആവുന്നു, ആ ഒരു സിനിമയും ഒരു റോഡ് മൂവി അങ്ങനെ എന്തോ ഒരു സ്റ്റൈൽ പടമാണ്. അപ്പൊ കുറച്ച് ആക്ഷനും ത്രില്ലൊക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ ആവുമ്പോ എനിക്ക് തോന്നുന്നത് തൃശ്ശയ്ക്ക് നല്ല ഒരു ഡെപ്ത് ക്യാരക്ടർ കൊടുക്കാൻ സാധ്യതയാണ്. അത് മാത്രല്ല, നമ്മൾ ഈ കാണുന്ന പേടിച്ചരണ്ട മുഖം മാത്രമായിരിക്കില്ല തൃശ്ശക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ലിയോ ദാസിന്റെ കൂടെ നിൽക്കുന്ന ബെറ്റർ ഹാഫ് ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബെറ്റർ ഹാഫ് എന്ന് പറയുമ്പോൾ എല്ലാ തന്ത്രങ്ങളും എല്ലാ മന്ത്രങ്ങളും അതിന്റെ കൂടെ തന്നെ എല്ലാ അഭ്യാസങ്ങളും അറിയുന്ന ആളായിരിക്കണം അല്ലേ? അതെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രല്ല, വെറുതെ വേഗം കുത്തേറ്റ് മരിക്കുന്നതിനേക്കാളും രസമല്ലേ ഒന്ന് മാസ് കാണിച്ചിട്ട് പിന്നെ മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ആ മാസ് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. മാസ് കാണിക്കും, കാരണം ലോകേഷ് കനകരാജ് മൂവി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഉടനീളം തലപതിനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം ഹാരോൾ ദാസിനും ആന്റണി ദാസിനും നല്ല റോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ അവരുടെ പോസ്റ്റേഴ്സ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഇറക്കുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല ഇമ്പോർട്ടൻസ് ആ ഒരു ദാസ് ആൻകോ അല്ലെങ്കിൽ ലിയോ ദാസ്, ആന്റണി ദാസ്, ഹാരോൾ ദാസ്, ഈ ദാസിൽ തന്നെ എല്ലാം ഉണ്ട്. പാട്ടിൽ തന്നെ പറയും ചെയ്തു മിസ്റ്റർ ലിയോ ദാസ്. അപ്പൊ എന്തായാലും അവരൊക്കെ ഒരു ഫാമിലിയാണ്. ഇനി ആ ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് അത് അവർ തമ്മിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? ഇനി പ്രശ്നം ഉണ്ടാകുന്നില്ലേ? അത് ഫാമിലി അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്. കാരണം ദാസ് എന്ന് പറയുന്നത് എന്തും ആവാം, അത് നമുക്ക് സിനിമ കണ്ടുകഴിഞ്ഞാലും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ട്രെയിലറിനകത്ത് ചെറിയൊരു ഹിന്റ് തരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, പടത്തിന്റെ സെൻസറും കഴിഞ്ഞു, UA സർട്ടിഫൈഡ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു സംഭവം, നമുക്കറിയാം കുറെ അധികം സീൻസ് കട്ടാണ്. ഇനിയിപ്പോ കട്ടാണോ നമുക്ക് അറിയില്ല, പക്ഷെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു 2:44 ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഒരു ക്ലാരിറ്റി കിട്ടിയില്ല കട്ട്. കാരണം ഇന്നെന്തോ ഒരു സംഭവം സെൻസറിങ്ങിന്റെ ഒരു പിക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഫേക്കാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി എന്താ പറയാ, ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ, കാരണം UA കിട്ടിയതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇടാനുള്ള സംഭവം ആവശ്യത്തിനുള്ള ഇടും, പക്ഷെ മറ്റേ ടൈപ്പ് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. UA സംഭവം കിട്ടില്ല എന്തായാലും, കാരണം എല്ലാവർക്കും കാണണ്ടേ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ UA ആണ്. പിന്നെ ഇതിന്റെ ഫാമിലിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അവരെ ഇട്ടിറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ കുറച്ച് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഏകദേശം ആ UA സംഭവം ഇറക്കിയിരിക്കുന്നത്. യെസ്, നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റ് വരുമോ എന്നറിയില്ല. അതായത് സംഭവം യൂഷ്വലി വരാറുള്ളത് ഒരു 5 മണി 6-7 വരാൻ സാധ്യതയുള്ളൂ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം 67 ആണ് തളപതി, 67 മൂവി ആയതുകൊണ്ട് തന്നെ 6-7 സാധ്യതയുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ 19 മൂവി ഇറങ്ങുന്ന 19 അല്ലേ? 7 മണിക്കും വരാം. അപ്പൊ രാത്രി 7 മണിക്കും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ടു തന്നെ അറിയണം എല്ലാവരും ഇത്ര ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഇറക്കി തന്ന സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് ഫുൾ ക്യൂരിയോസിറ്റിയാ ഉള്ളത്. ഈ ട്രെയിലറിൽ എന്താ കാണിക്കാൻ പോകുന്നത്? അപ്പൊ നമ്മൾ തന്നെ മെനഞ്ഞെടുത്ത കുറെ കഥകളുണ്ട്. ഇവരൊക്കെ ഇതായിരിക്കും, ഇനിയിപ്പോ പറയാൻ പറ്റില്ല. ഇനിയിപ്പോ തളപതിക്ക് വലിയ കണക്ഷൻ ഇല്ലെങ്കിലും ഇവരായിട്ട് അല്ലേ, വെറുതെ ആസ്പദമായിക്കൂടെ വരുന്ന സമയം വരെ ഇനി ഓരോ മണിക്കൂറും ഓരോ അപ്ഡേറ്റുകളായിരിക്കും ചിലപ്പോൾ വരാം. പക്ഷേ ചിലപ്പോ അടുത്ത തന്നെ ഒരു സംഭവം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അധികം നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ചിലപ്പോ ആ ഒരു അപ്ഡേറ്റ് അടുത്ത പോസ്റ്ററിന് വേണ്ടിട്ട് കണ്ണ് നട്ട് കാണിക്കാണ് എല്ലാവരും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും. Bye-bye.